ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ലഞ്ചിന് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും അതേപോലെ പാരൻസിന് യൂസ്ഫുള്ളാകുന്ന കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക, വീഡിയോസ് കാണുന്ന എല്ലാവരും ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് രാവിലെ തന്നെ മുറ്റടിച്ച് വരലൊക്കെ ആണ് കേട്ടോ. അപ്പോൾ സത്യം പറയുക വെച്ചാൽ ഒരു ഉടായ്പ അടിച്ച് വരലാന്ന് കേട്ടോ. കാരണം അങ്ങേക്കൊന്നും അടിച്ചിട്ടില്ല, ഞാൻ വെറും ദൈ മുരിങ്ങാ മരത്തിൻ്റെ അടിയിലും അതേപോലെ ഇലകളൊക്കെ വീണ് തൊയിഞ്ഞതൊക്കെ പെറുക്കിയെടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത്. ഉടായ്പ അടിച്ച് വരലാന്ന് അടിച്ച് വാരിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് എൻ്റെ ആന്തോറിയം ഫ്ലവറ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു കുഞ്ഞി ആന്തോറിയാന്ന്, ഇതിൻ്റെ അടുത്ത് കുറേ ആയി, പക്ഷേ ഇതുവരെ ഇത് ഫ്ലവർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്നാണ് അത് ശരിക്കും ഫ്ലവർ വിരിഞ്ഞ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല മുഞ്ചുണ്ട്, വൈറ്റും റെഡും ആയിട്ട്. അന്നേരം കാണുമ്പോൾ തന്നെ ഞാനിത് ഒരു 10 വട്ടം എടുത്ത് നോക്കി കേട്ടോ, ഇന്ന് രാവിലെ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട്, ചെറുതായതുകൊണ്ട് നല്ലൊരു ഭംഗി എന്ന് വെച്ചാൽ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം അതെല്ലാം നോക്കി മിറ്റടിച്ച് വരലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താ റുക്സാന രാവിലെ തന്നെ അയിലയും കൊണ്ട് കാട്ടുന്നതെന്നല്ലേ, ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അയിലപ്പത്തിരിയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം പുതിയ അയില കിട്ടി നോക്കുമ്പം ഞാൻ വിചാരിച്ച് അയിലപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അയില നന്നാക്കാമെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെമ്മീർക്ക മീൻ കൊണ്ട തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം തന്നെ അയിലപ്പത്തിരി ഉണ്ടാക്കാമെന്ന്. അതേപോലെ തന്നെ മത്തി ഉണ്ട് കേട്ടോ, കരിമത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് ഉച്ചത്തേക്ക് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാമെന്നും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ അതിലെല്ലാം നല്ലോണം നന്നാക്കി ക്ലീനാക്കി കഴുകിയൊക്കെ എടുത്തതിന് ശേഷം സാധാ പോലെ ഒന്ന് ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടൊന്ന് ജസ്റ്റ് ഒരു മസാല ആക്കിയിട്ട് ഇങ്ങനെ പെരക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കടായി പോലത്തുള്ളതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനത്തെ ടൈപ്പ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലിൽ തന്നെ മസാലയും കൂടി ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. നമ്മൾ വേറെ ഫ്രൈ ചെയ്ത് എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ ആ മസാലയിൽ ആ ശരിക്കും ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പം മാവ് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ സാധാ പത്തിരിപ്പൊടീൻ്റെ, അതായത് പച്ചവെള്ളത്ത് കുഴക്കുന്ന, അതായത് പുഴുങ്ങലരിയും പച്ചരിയും കൂട്ടി പൊടിപ്പിച്ചിട്ടുള്ള ആ പത്തിരിപ്പൊടീൻ്റെ മാവാണ് കേട്ടോ. അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു 3 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകം കൂടി ഒന്ന് ഒതുക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതാ മാവും അതേപോലെ തന്നെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വായൻ്റെ ഇല മസ്റ്റാണല്ലോ. ഇനിയിപ്പോൾ വായൻ്റെ ഇല കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ അലൂമിനിയം ഫോയിലില്ലേ, അതിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇതേപോലെ തന്നെ ആയിക്കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഫിഷൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ കണ്ടോ അതിലേക്ക് തന്നെ എണ്ണ കുറേ അതിലൂടി ബാക്കിയുണ്ടല്ലോ, അതിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പച്ചമുളകും കറിവേപ്പിലയും സവാളയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അതും എല്ലാം മൊത്തത്തിൽ ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം വാടി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളെ തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂടി നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ സമയം ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ
ഫിഷ് ഇല്ലേ, അതൊക്കെ ഫ്രൈ ചെയ്തത് ഞാൻ ജസ്റ്റ് മുള്ളെല്ലാം മാറ്റി ഒന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയും കൂടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളെ മസാലയെല്ലാം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വാടി തന്നെ വരണം, നമ്മൾ ആ എണ്ണയിൽ കടന്ന് ആ വാടിയുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. ഇനിയിപ്പോൾ പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ അര ടേബിൾ സ്പൂണ് എരിവ് സോറി കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം അര ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിൽ നമ്മൾ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പം ഞാൻ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ച ആ തേങ്ങേൻ്റെ മിക്സിയിലെ വലിയ ജീരകവും ചെറിയുള്ളിയും തേങ്ങയും കൂടി ഇല്ലേ, അത് ജസ്റ്റ് ഇതാ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനൊപ്പരം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷില്ലേ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം ഇത് എല്ലാ അതായത് ഫിഷും മസാലയും എല്ലാം നല്ലോണം ഒന്ന് ഒരേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം നമ്മൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളും അതും നോക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താലാന്ന് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. നമ്മൾ ഈ മസാലയും അതേപോലെ ഈ നമ്മൾ ഇത് അത് ഇതൊക്കെ ആഡ് ചെയ്തല്ലോ തേങ്ങയൊക്കെ, അപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ആ മാവ് എടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ വായൻ്റെ ഇലയിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് എണ്ണ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇതാ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലേ ഈ സമയത്ത് ഇങ്ങനെ ഇതാ ഇതേപോലെ പരത്തിയിട്ട് ഈ നമ്മളെ മസാലയില്ലേ അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ തന്നെ ഒരു പത്തിരി കൂടി പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രശ്നമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിതാ ഇങ്ങനെ അട പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ സ്ഥാനത്ത് നമ്മൾ രണ്ടെണ്ണം ഇതിന് ഈ ഒരു പത്തിരി പരത്തിയിട്ട് ഫുള്ള് മസാല ഇട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പത്തിരിയും കൂടി ഇടുമ്പോൾ കുറേ സമയം പിടിക്കും വേഗം, കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മര്യാദയ്ക്ക് നടുവൊന്നും പെട്ടെന്ന് വെന്ത് വരില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ തിരക്ക് കൂടി നമ്മൾ പെട്ടെന്ന് വേകണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണം. ടേസ്റ്റ് വൈസ് ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കാണാൻ മാത്രമാണ് കേട്ടോ. രണ്ടും ഒരേ ഇതിലായിട്ടുണ്ടാകും, അത് റൗണ്ട് ഷേപ്പായിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളൂ. ഇനിയിപ്പോൾ അതാ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതിലൂടെയൊക്കെ അതായത് പോയ എന്താ പറയുക ആവി കയറിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്, ആ ഒരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് രണ്ടെണ്ണം ഞാൻ വേകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള മൂന്നെണ്ണം കൂടി ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നല്ലോണം വേകട്ടെ. ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. കാണാനും നല്ല മൊഞ്ചുണ്ടാവും, കണ്ട വിട്ടിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ട് പോയിട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കൂടി പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാണാൻ എത്ര മാത്രം മൊഞ്ചുണ്ടോ അത്ര തന്നെ നല്ല ടേസ്റ്റുള്ള അയില പത്തിരിയാണ് കേട്ടോ. നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ അയിലേൻ്റെ മീൻ വെച്ച് ചെയ്യുമ്പം അയില വെച്ച് ചെയ്യാനാണ് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. പിന്നെ ചിക്കനും വെച്ച് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതാ നല്ല മൊഞ്ചുള്ള അയില പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് വന്നതാണ് കേട്ടോ. അന്നേരം ഇതാ മുറ്റത്തൊക്കെ നല്ല പൊട്ടുന്ന വെയിലായിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലും കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നമ്മളെ പ്ലാന്റ്സ് ഒന്ന് ഞാൻ ഈ സിറ്റൗട്ടിലുള്ള ഈ രണ്ട് പ്ലാന്റ് ഇല്ലേ, ഇത് നമ്മളെ മുറ്റത്ത് വെച്ചിട്ടുള്ളതായിരുന്നു, അതൊന്ന് ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഈ രണ്ട് പ്ലാന്റ് അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. അത് ചെറിയൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചതായിരുന്നേ. വാച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടീം ഇൻ്റർ വെല്ലിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് കേട്ടോ അവന് ഞാൻ ചേർത്തിട്ടുള്ളത്. അവന് മാത്സിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പോയാൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ.
അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് തന്നെ ഒരു അസസ്മെൻ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അതൊരു ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്, ജസ്റ്റ് ഒരു ഓറൽ രീതിക്ക് ചോദിക്കുന്നതാണ് കുട്ടികളോട്. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതായത് അവരെ കപ്പാസിറ്റി എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അവരെവിടെയൊക്കെയാണ് വീക്ക്, അവരെ കൂടുതൽ നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതൊരു 30-40 മിനിറ്റ്സ് വരുന്ന ഒരു ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. അസസ്മെൻറ്റ് നടത്തിയ സമയത്ത് നമ്മളെ കുട്ടികൾക്ക് ഏതൊരു സബ്ജക്ട്സിലായാലും എഴുതാനോ വായിക്കാനോ അങ്ങനെയുള്ള ബേസിക് ഫൗണ്ടേഷൻ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറും 30-40 ദിവസത്തിനുള്ളിൽ ആ ഒരു സ്പെസിഫിക് സബ്ജക്ട്സിൽ കുട്ടീൻ്റെ ബേസിക്ക് പ്രോപ്പറാക്കി കൊടുക്കും എന്നുള്ളതാണ് കേട്ടോ. അതായത് ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ അവർ തറോ ആക്കി കൊടുക്കും എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മുടെ കുട്ടികളുടെ ബേസിക് ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക എന്ന് മാത്രമല്ല കേട്ടോ, അവർ ഒരു സ്റ്റുഡൻസ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ കുറഞ്ഞൊരു സമയം ഇതിനും കൂടി വേണ്ടിയിട്ടാണ് അവർ മാറ്റിവെക്കുന്നത്. അതായത് ഓരോരോ ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ സ്റ്റേജ് ഫിയറിങ്സ് മാറ്റിയെടുക്കാനും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇനി കൂടാതെ കുട്ടികൾക്ക് അതെന്തെങ്കിലും സ്കിൽസിൽ അത് എക്സ്പ്ലോർ ചെയ്യാം അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് അത്. ഈ ഒരു ക്ലാസ്സിലൂടെ അവരെ ഫൗണ്ടേഷനും ക്ലിയർ ആവും, പ്ലസ് അവരെ ഗുഡ് ക്വാളിറ്റീസും ഇമ്പ്രൂവ് ചെയ്യാനും കൂടി ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 × 6 = 6 2 × 6 = 12 3 × 6 = 18. ഇനി നിങ്ങളെ കുട്ടി ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ്. CBSE ആയിട്ട്, ഇനി ICSE ആയിട്ട്, സ്റ്റേറ്റ് സിലബസ് ആകട്ടെ, അതിൻ്റെ ഏത് സിലബസ് ആയാലും കുഴപ്പമില്ല. അവരുടെ അടുത്ത് ഇപ്പോൾ ട്യൂഷൻ അവൈലബിൾ ആണ്. ഏത് സബ്ജക്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. അതായത് നമ്മളെ കുട്ടികൾക്ക് 2 സബ്ജക്റ്റിൽ ട്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ ആ രീതിക്ക്, ഇനി ഫുൾ സബ്ജക്റ്റ് വേണമെങ്കിൽ ആ രീതിക്കും അവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ക്ലാസ് മാത്രമല്ല, നോട്ട്സ്, ചാപ്റ്റർ വൈസ് എക്സാംസ്, ടെർമിനൽ എക്സാംസ്, പേരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള മീറ്റിംഗ്സ്. ഇനിയിപ്പം ഡിസംബറൊക്കെയാണ് വരാൻ പോകുന്നത്, എക്സാമും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പം എക്സാമിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചാലാണ് എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എക്സാം അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് റെഡിയാക്കി പിന്നെ എക്സാം ഹാളിൽ ചെന്ന് ഹറിബറിയായി എല്ലാം ടെൻഷനായി എന്തൊക്കെയോ മാറിപ്പോകുന്ന ആ ഇഷ്യൂസൊന്നും ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി ഇവരെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഒരു 8-ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വരുന്നതാണ് ഈ ക്രാഷ് കോഴ്സ് കേട്ടോ. അതിൽ അവർ എക്സാമിനോടനുബന്ധിച്ചുള്ള ടിപ്സുകളും ട്രിക്സുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കുന്ന ആ കോഴ്സാണ് ക്രാഷ് കോഴ്സ് കേട്ടോ. പിന്നീട് വരുന്നത് ലിറ്റിൽ ജിനി എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്. നമ്മളെ കുഞ്ഞു മക്കൾക്കുള്ളതാണ് കേട്ടോ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായം വരുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ ലിറ്റിൽ ജിനി. അതായത് 1-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഈ ലിറ്റിൽ ജീനി. അതായത് അവർക്ക് ലെറ്റേഴ്സ്, സൗണ്ട്സ്, പ്രൊണൗൺസേഷന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ വർഷം കൊണ്ട്, അതായത് LKG UKG നമ്മൾ 2 വർഷം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മൊത്തം അവർ ഒറ്റ വർഷം കൊണ്ട് പഠിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് കേട്ടോ ഈ കോഴ്സിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഒരു വലിയൊരു ഉപകാരം തന്നെയാവും ഈ കോഴ്സ് എന്നു വെച്ച് കഴിഞ്ഞാൽ. ഡയറക്റ്റ് അവർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുക്കാനും കൂടി വേണ്ടിയിട്ട് പറ്റും. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ശരിയാക്കിയെടുക്കാനും അതേപോലെ തന്നെ അവർക്ക് വീക്കെൻഡിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ടും മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസും വീക്കെൻഡിൽ അവർ കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ ഈ ലിറ്റിൽ ജീനി എന്ന് പറയുന്ന കോഴ്സ്. വലിയ ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സും അവൈലബിൾ ആണ് കേട്ടോ. മോഡിസറി ടീച്ചേഴ്സ് ആവാനുള്ള ECPC കോഴ്സും അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. വലിയ ആൾക്കാർക്കുള്ളതാണ്. അതായത് ഈ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അവർ ജോലി വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രീതിക്കുള്ള കോഴ്സുകളാണ് കേട്ടോ. അപ്പം എൻ്റെ മോൻ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലാണ്. അപ്പം ഞാനിതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അവൻ്റെ മാറ്റവും കാര്യങ്ങളും അതേപോലെ പഠിക്കാനുള്ള ആ താല്പര്യവും അതേപോലെ ടീച്ചറുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സുകളും മെയിനായിട്ട്
ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിക്കാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പം കുട്ടികൾക്ക് സ്കൂളിൽ നിന്നുണ്ടാകുന്ന അതായത് മടിയും കാര്യങ്ങളും ചുമ്മാ ടീച്ചറോട് ചോദിക്കാനുള്ള മടിയും കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം മാറിയിട്ട് അവർക്ക് എന്ത് ചോദിക്കാനുള്ളത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു സാഹചര്യം കൂടി ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൽ ഫുൾ ഹാപ്പിയാണ്. അതേപോലെ മോനും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രമാത്രം ഹാപ്പിയായിട്ടും എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സസുകളിൽ നിങ്ങളെ മക്കളെ ചേർത്തണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടാ. അപ്പം നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അപ്പം മറ്റുള്ള പാരൻസിനും കൂടി അത് യൂസ്ഫുൾ ആവുമല്ലോ. അതിനും കൂടി വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ചെയ്തിട്ടുണ്ട് മുമ്പ് എന്നുണ്ടെങ്കിലും കൂടി ഷെയർ ചെയ്യട്ടാ. അപ്പോൾ ഇതാ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനുള്ള കാര്യങ്ങൾ നോക്കുക എന്നിട്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് മത്തിയില്ലേ അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. കരിമത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞങ്ങളിവിടെ കരിമത്തി എന്നാണ് പറയുക. ഭയങ്കര മുള്ളുള്ള ഒരു മത്തിയില്ലേ അതാണ് കേട്ടോ. അപ്പം അതിതാ സാധാരണ എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീരും കൂടിയും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് പെരക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മീൻ കറിയൊന്നും വെക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഒരു പരിപ്പ് താളിച്ചതുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു താളിപ്പ് കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ഡിന്നറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ചോറിനും നമുക്ക് ഉപ്പേരി ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറി. അപ്പം അതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് കറമൂസ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പം അതിനേക്ക് വേണ്ടിയിട്ടുള്ള കറമൂസയും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഒരു അരക്കഷ്ണം ഉള്ളിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ അരപ്പിലൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇതാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക് ഇതിലേക്ക് ഇടുന്നില്ല. ഞാൻ പച്ചമുളകും തേങ്ങയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പച്ചമുളക് ഇടാഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ കുക്കറിലൊക്കെ വേവിച്ച് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ. അത് വെള്ളമൊന്നും ഒഴിക്കാതെ വെളിച്ചെണ്ണ തന്നെ ഇരുന്ന് ആവി കൊണ്ട് വേകുമ്പോഴാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ചേരാന്ന് കേട്ടോ. സത്യത്തിൽ എനിക്ക് ഓടിയത് ഇതിപ്പം ചട്ടി മാറ്റേണ്ടി വരുമോന്ന്. പക്ഷേ എങ്ങനെയല്ലോ ഞാൻ അതിൽ ഒത്തൊപ്പിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവിയെല്ലാം കൊണ്ട് ഒന്ന് അതായത് സംഭവം ഐറ്റംസ് കട്ട് ചെയ്ത ഐറ്റംസൊക്കെ ഒന്ന് ചെറുതാവും എന്ന് വിചാരിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളത് ആ തേങ്ങയിൽ ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഒതുക്കിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ മഞ്ഞ കളർ ഓറഞ്ച് കളറ് പരിപ്പാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ഏത് പരിപ്പാണുള്ള അത് എടുക്കുക കേട്ടോ. കടലപ്പരിപ്പല്ല കേട്ടോ കറി വെക്കുന്ന പരിപ്പ്. അതിതാ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറ് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിച്ചാൽ മതിയാവും കേട്ടോ. പക്ഷേ ഇത് മൂന്ന് വിസിൽ അടിച്ചപ്പോഴേക്ക് നല്ലോണം വെന്ത് പോയിട്ടോ എൻ്റെ പരിപ്പ്. അപ്പോൾ ഇത് ആ സമയം കൊണ്ട് നമ്മളെ കറമൂസയൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ തേങ്ങാ മിക്സില്ലേ, അതായത് തേങ്ങയിൽ ഞാൻ അരച്ചത് ചെറിയ ജീരകവും ഉള്ളിയും പച്ചമുളകും തേങ്ങയാണ് കേട്ടോ. അത് മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരി വെക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ജീരകവും പച്ചമുളകും ഉള്ളിയും തേങ്ങയെല്ലാം ഒതുക്കി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വെറുതെ തിന്നതിനേക്കാളും, അതായത് നമ്മൾ ഇതൊന്നും ചേർക്കാതെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തിന്നുമ്പോൾ. അപ്പോൾ ഇതാ അതെല്ലാം ആയിക്കുണ്ട് ഉപ്പേരി. ഇനിയിപ്പോൾ ഫിഷ് കൂടി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ആ സമയം കൊണ്ട് കുക്കർ വിസിൽ അടിഞ്ഞ് ഓഫാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. പക്ഷേ കുക്കർ ഞാൻ വിചാരിച്ച പോലെയല്ല, സോറി പരിപ്പ് ഞാൻ വിചാരിച്ച പോലെയല്ല, എന്തായെന്നറിയോ ഒന്നങ്ങ് കുഴഞ്ഞു പോയി കേട്ടോ ആ പരിപ്പ്. പക്ഷേ എന്നാലും
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പരിപ്പ് ഈ താളിപ്പ് കറി നല്ല ടേസ്റ്റാണ്. എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് കറിയും കൂടിയാണ് കേട്ടോ ഈ താളിച്ച കറി. എനിക്ക് ഈ താളിച്ച കറിയും ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ പറയണ്ടെന്ന് പറയട്ടെ. അത്രയും ഇഷ്ടമാണ് ഉച്ചത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പരിപ്പ് കറി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലേശം വെന്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ താളിപ്പ് പരിപാടിയിലേക്കാണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ഘടകം കിടക്കുന്നത് ഈ താളിപ്പിലാണ് കേട്ടോ. അല്ലാണ്ട് ഈ പരിപ്പ് വെന്തയിലൊന്നും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമല്ലേ ഉള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് താളിപ്പിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ചട്ടി വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളത് സവാള, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും സംഭവം എടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് ഇത്രയും സംഭവം മല്ലിച്ചപ്പെല്ലാം നിർബന്ധമാണ് കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടായ. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ കൂടെ തന്നെ ചെറിയ ജീരകമല്ലേ, അതും ഇട്ട് പൊട്ടിക്കട്ടോ. മസ്റ്റാണ് കേട്ടോ ചെറിയ ജീരകം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സവാള കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. നമ്മളെ വെളുത്തുള്ളില്ലേ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം എന്താക്കുക, ഒന്ന് വഴറ്റി തന്നെ എടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. തിളക്കാനൊന്നും വെക്കരുത്. നമ്മൾ ഇങ്ങനെയെല്ലാം താളിച്ച് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് കടുക് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുപ്പ് ഫ്ലെയിം അന്നേരം തന്നെ ഓഫാക്കി കളയണം. അതിലിരുന്ന് തിളച്ചാൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ അങ്ങ് മാറിപ്പോകും കേട്ടോ. ആ വറവിട്ടതിൻ്റെ ടേസ്റ്റ് അതേ രീതിക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. പിന്നെ ഈ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് തന്നെ വെക്കുക കേട്ടോ. എന്നാലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകുക, വേഗം തീരുകയും ചെയ്യുക. അധികമെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് രാത്രി കഴിക്കാം അങ്ങനൊന്നും വിചാരിച്ച് വെക്കരുത്. വെക്കുന്നേരം അന്നേരം ഉണ്ടാക്കുക, അന്നേരം കഴിക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ ഇന്നത്തെ അട്ടിപ്പൊളി ചോറും കറിയും ഉപ്പേരിയും ഫിഷ് ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും രാവിലെ ഉണ്ടാക്കിയ അയില പത്തിരിയും അതേപോലെ തന്നെ ഈ പരിപ്പ് താളിപ്പ് കറിയും എല്ലാം ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ അപ്പോഴേക്ക് ഷെമീർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിക്കാമെന്ന്. അപ്പം ഞാൻ ഫുഡ് ഇനിയിപ്പോൾ ഷെമീർക്ക് കഴിക്കട്ടെ, ഞാൻ പിന്നെ കഴിക്കാം എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ കമൻ്റ് ആക്കിയില്ലേ നിങ്ങൾ ഒന്നിച്ച് കഴിക്കി എന്നിട്ടൊക്കെ കുളിക്കുക എന്നെല്ലാം പറയില്ലേ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുളിക്കും, നിസ്കാരവും കാര്യങ്ങളൊക്കെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പം നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മസ്റ്റായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകുന്നുണ്ട്, നമ്മളെ ചാനലിൽ യൂസ്ഫുള്ളാകുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്തുകൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറും കറിയും ഫിഷ് ഫ്രൈയും എല്ലാം കൂട്ടി ഞാൾ ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇൻഷാ അള്ളാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.